Hi dear students, welcome back to Computer Application Business. Computer Application Business ले इन्द नमले discuss ये इन्द कड़ीने दिवसम discuss ये इधर डरला electronic payments इन्दे type अदिन्दे बाकी type गल आणा इन्द नमले discuss ये इन्द so नमक start याम credit card आणा credit card is a small plastic card with a unique number attached with an account. नमले नेहरते पर नमले तने एक account माये attached ये इधर डरला उरी unique number होडू गुडी टोले plastic card आणा credit card ओ. It is a financial instrument which can be used more than once to borrow money or buy products and services on credit. அப்ப கிரெடிட்டின ப்ராடக்ட்களும் சர்வீஸுகளும் பை செய்யுனதின் வேண்டிட்டு நம்ம யூஸ் ചെയ്യുന്ന ஒரு ஃபைனான்சியல் இன்ஸ்ட்ரூமென்ட் ആണ് கிரெடிட் கார்டு എന്ന് പറയുന്നത്. அப்ப கிரெடிட் பேசிஸில் நம்ம എന്തെങ്കിലും ப்ராடக்ட்களோ சர்வீஸுகளோ பர்சேஸ் ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ മണി ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് വർക്ക്സ് അറൌണ്ട് ദ ഗ്ലോബ് റിഗാർഡ്ലെസ് ദ ലൊക്കേഷൻ ഓർ കൺട്രി ഓഫ് ദ കിംഗ് ബാങ്ക്. ദ ആൾസോ ഹാൻഡിൽ മൾട്ടിപ്പിൾ കറൻസീസ് ആൻഡ് ക്ലിയർ ട്രാൻസാക്ഷൻ ത്രൂ സീരീസ് ഓഫ് ക്ലിയറിംഗ് ഹൗസസ്. അപ്പൊ ഏത് രാജ്യത്തെ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു രാജ്യത്തും ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കറൻസീസിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കൺവീനിയന്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈസി ആക്സസ്, മോർ ഷോപ്പിംഗ് ഓപ്ഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ക്രെഡിറ്റ് സ്റ്റോർ, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്. ക്രെഡിറ്റ് സ്റ്റോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി, എത്രമാത്രം നമുക്ക് ക്രെഡിറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ആണ്, നമ്മൾ എത്രമാത്രം ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് കാർഡിന് പ്രത്യേകമായിട്ടുള്ള ലിമിറ്റുകൾ ഉണ്ട് അല്ലെ, അത് ഓരോ ബാങ്കുകളും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ലിമിറ്റ് നൽകുന്നത്. നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ഈ ഒരു പർച്ചേസിംഗിന് അവിടെ പേയ്മെന്റ് നടത്തുന്നത് ബാങ്ക് നമുക്ക് ക്രെഡിറ്റിൽ എന്ത് ചെയ്യാണ് എമൗണ്ട് നൽകുകയാണ്. അത് എന്ത് ചെയ്യും, ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മെർച്ചന്റിന് ക്യാഷ് പേ ചെയ്യുകയും ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബാങ്കിലേക്ക് നമ്മൾ ആ ഒരു പേയ്മെന്റ് നടത്തേണ്ടതായിട്ടും വരുന്നു. ഇത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അതെല്ലാം ഓരോ ബാങ്കുകളിലും ഡിഫറെന്റ് ആണ്, ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെന്റ് ആണ്. സോ എത്ര കസ്റ്റമേഴ്സ് എത്രമാത്രം ക്രെഡിറ്റ് വർത്തി ആണോ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് സ്മാർട്ട് കാർഡ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർഡ് ലൈക്ക് ഡിവൈസ് വിച്ച് കണ്ടെയ്ൻസ് ആൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എംബഡഡ് ഓൺ ഇറ്റ്. ദി ഐ സി ചിപ്പ് can be a microprocessor with memory or just simple memory circuit. അപ്പൊ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, ബട്ട് അതിനോട് കൂടെ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു പക്ഷേ ഒരു മൈക്രോ പ്രൊസസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെമ്മറിയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെമ്മറി സർക്യൂട്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഐ സി ചിപ്പ് എന്ന് പറയുന്നത്. സോ ഐ സി ചിപ്പുള്ള ഒരു കാർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ലേമാൻസ് വേർഡ്സ്, എ സ്മാർട്ട് കാർഡ് ഈസ് ദ കാർഡ് വിച്ച് വി ക്യാൻ എക്സ്ചേഞ്ച് ദ ഡാറ്റ, സ്റ്റോർ ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ. അപ്പോൾ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതിലൊരു ഇന്റഗ്രേറ്റഡ് ചിപ്പ് ഉണ്ട്, സർക്യൂട്ട് ചിപ്പ് ഉണ്ട്, ആ ചിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സ്മാർട്ട് കാർഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് എ സ്മാർട്ട് കാർഡ് റീഡർ അറ്റാച്ച്മെന്റ് ടു എ പേഴ്സണൽ കമ്പ്യൂട്ടർ ടു ഓതെന്റിക്കേറ്റ് എ യൂസർ. അപ്പോൾ യൂസറെ ഓതെന്റിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സ്മാർട്ട് കാർഡ് റീഡർ ഉപയോഗിച്ചിട്ട് നമുക്കത് സ്മാർട്ട് കാർഡുകൾ റീഡ് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ എല്ലാ ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും എല്ലാം സ്മാർട്ട് കാർഡുകളാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ഓപ്ഷൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഇത്തരത്തിൽ സ്മാർട്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ സ്മാർട്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അവരുടെ പിന്നെ എംപ്ലോയീസിന്റെ മറ്റു ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാർഡുകളെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെന്റുകൾ അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താവുന്നതാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് സെക്യൂർഡ് ആണ്, കൺവീനിയന്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, കൺട്രോൾ ആണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇന്റർനാഷണൽ യൂസേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ സ്മാർട്ട് കാർഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് കൺസ്യൂമറിലേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ, അലോ ചെയ്യാൻ ഈ സ്മാർട്ട് കാർഡിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് എല്ലാം സ്മാർട്ട് കാർഡിൽ ലഭിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്ന് പറയുന്നത് പ്രീപെയ്ഡ് കാർഡാണ്. എ പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടു ക്യാഷ് ആൻഡ് ഹാസ് എ ബാലൻസ് ദാറ്റ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ് പറഞ്ഞു. ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിന്നും ഡിഡക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ലൈക്ക് 50,000 അല്ലെങ്കിൽ 1 lakh എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് വരെ നമുക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു, കടമായിട്ട് എമൗണ്ട് നൽകുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് പേയ്മെന്റ് നടത്തുകയാണ്. പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുന്നത്
ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്യാഷിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നമ്മൾ ആ ഒരു കാർഡിലേക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് നടത്തുകയും അതിലുള്ള ബാലൻസ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനും, അതായത് നമുക്ക് പേയ്മെന്റ് നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി അൻ ഓൾട്ടർനേറ്റീവ് ടു ക്രെഡിറ്റ് കാർഡ് ഫോർ കൺസ്യൂമേഴ്സ് വിത്ത് എ പുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഓർ നോ ക്രെഡിറ്റ് ഹിസ്റ്ററി. അപ്പൊ ക്രെഡിറ്റ് കാർഡൊക്കെ ബാങ്കിൽ നിന്നും ഇഷ്യൂ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് വെർത്ത് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പൊ അത്രത്തോളം ക്രെഡിറ്റ് വെർത്ത്നെസ് ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അത്രത്തോളം ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ പുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രീപെയ്ഡ് കാർഡിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രീപെയ്ഡ് കാർഡിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും, മീൻസ് നമ്മൾ അതിൽ സേവ് ചെയ്യുകയും, ആ സേവ് ചെയ്ത എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പർച്ചേസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുന്നത്. There are many fees associated with using a prepaid debit card. Shop around the for the best deal. ഓരോ ബാങ്കുകളും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രീപെയ്ഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രീപെയ്ഡ് കാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അതിന്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് അറ്റ് ഓൾ മെർച്ചന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വേൾഡ് വൈഡ് അക്കോർഡിംഗ് ടു ദ അഫിലിയേഷൻ ഓഫ് ദി ക്രെഡിറ്റ് ഗിവിംഗ് കമ്പനി. അപ്പോൾ ഇത് ഓൾ വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് പ്രീപെയ്ഡ് കാർഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ഒട്ടുമിക്ക മെർച്ചന്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീലോഡബിൾ എനി ടൈം എനിവർ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് റീലോഡ് ചെയ്യാം. മീൻസ് നമ്മുടെ പ്രീപെയ്ഡ് കാർഡിലേക്ക് നമുക്ക് എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, മീൻസ് നമുക്ക് അതിൽ സേവ് ചെയ്യാവുന്നതാണ്, ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വിഡ്രോ ക്യാഷ് ഇൻ എനി ഇന്റർനാഷണൽ കറൻസി, ഏത് ഇന്റർനാഷണൽ കറൻസിയിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മീൻസ് എല്ലാ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂഷ്വലി ബാക്ക്ഡ് അപ്പ് ബൈ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ. അതുപോലെ തന്നെ അതുപോലെയുള്ള ഇൻഷുറൻസ് കവറുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, ഇൻഷുറൻസ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ ഹാസ് ദ ഫെസിലിറ്റി ടു ഗെറ്റ് ഓൺലൈൻ ആൻഡ് ട്രാക്ക് സ്പെൻഡിംഗ്, ചെക്ക് ബാലൻസ്, ചേഞ്ച് പിൻ, ലൈക്ക് എക്സെട്ര. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് മറ്റു ഫെസിലിറ്റീസ്, ഓൺലൈൻ ആയിട്ടുള്ള മറ്റു ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിംഗ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ പിൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഇന്റർനെറ്റ് ബാങ്കിംഗ്? ഇന്റർനെറ്റ് ബാങ്കിംഗ് റിഫേഴ്സ് ടു എനി ബാങ്കിംഗ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി കണ്ടക്ടഡ് ഓവർ ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ നമ്മൾ ഏത് രീതിയിലുള്ള ബാങ്കിംഗ് ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിലും അതിനെയാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ജനറലി ത്രൂ എ ബാങ്ക്സ് വെബ്സൈറ്റ് അണ്ടർ എ പ്രൈവറ്റ് പ്രൊഫൈൽ ആൻഡ് വിത്ത് എ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ആ ബാങ്ക് വെബ്സൈറ്റിലൂടെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈവറ്റ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ഹാവിംഗ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ കണ്ടക്ടഡ് ഓവർ ദി ഇന്റർനെറ്റ് ത്രൂ എ ബാങ്ക് സെക്യൂർ വെബ്സൈറ്റ്. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഒരു ബാങ്കിന്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ പറയുന്നത് ദ ബാങ്ക് മേ ഹാവ് ഫിസിക്കൽ ബ്രാഞ്ച് ലൊക്കേഷൻ ഓർ ഇറ്റ് മേ എക്സിസ്റ്റ് ഓൺലി ഓൺലൈൻ. അതായത് ഒന്നുകിൽ ഇതിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള ബ്രാഞ്ച് ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഉണ്ടായിരിക്കണം, ആ ബാങ്കിന്റെ വെബ്സൈറ്റിലൂടെ ആയിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ദി യൂസർ മസ്റ്റ് രജിസ്റ്റർ വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ ആൻഡ് ക്രിയേറ്റ് ലോഗിൻ ഐ ഡി ആൻഡ് പാസ്വേഡ്. അപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ളൊരു ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിക്കോട്ടെ, എനിവേ അതിന്റെ യൂസർ എന്ത് ചെയ്തിരിക്കണം, അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യൂസർ ആയിരിക്കണം ഈ ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബാങ്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബാങ്ക്, അത്തരത്തിലുള്ള ബാങ്കുകളുടെ വെബ്സൈറ്റിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂസർ എന്തെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ബാങ്കിംഗ് ആക്ടിവിറ്റീസ് that were conventionally carried by visiting a bank can now be done through a computer with internet access. appo banking il nammal poyittu direct aayittu poyittu nammal cheyina edhu reethiyilla banking activities um nammal ithrathile computer um internet um okku upayogichittu nammal website upayogichittu nammal cheyanannundengil adinaana internet banking ennu parayna aa reethiyilla namukku upayogikkavunnadana. then adinte advantages aanu parayna simplicity, convenient aanu, adu pole thane anytime anywhere, then fast and efficient, safety, promotion. ee reethiyilla advantages aanu adokku nammal munpe parannittullana ini ee point kal njan repeat ചെയ്യുന്നില്ല. ഓക്കെ, അത് നെക്സ്റ്റ് പറയുന്നത് മൊബൈൽ ബാങ്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചിട്ട്, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മൊബൈൽ ടാബ്ലറ്റ്സുകളോ അതുപോലെയുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മൊബൈൽ ബാങ്കിംഗ് എന്ന് പറയുന്നത്. ഹൗവർ, സിംപ്ലി ആക്സസിംഗ് ദ ബാങ്ക്സ് വെബ്സൈറ്റ് ഓൺ എ മൊബൈൽ ഡിവൈസ് ഈസ് നോട്ട് ദ ഓൺലി മെത്തേഡ് ഓഫ് മൊബൈൽ ബാങ്കിംഗ്.
Mobile banking's versatility includes logging into a bank's mobile website using a mobile banking app, text message, that means SMS banking. അപ്പോൾ മൊബൈൽ ബാങ്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പിന്നെ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ നേരത്തെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പറഞ്ഞ പോലെ അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവിടെ നമ്മൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറാണോ പറഞ്ഞത് അത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പിന്നെ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു അവിടെ നമ്മൾ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അത് മൊബൈൽ ബാങ്കിങ് ആണ്. അത് മാത്രമല്ല മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്, അതോടൊപ്പം നമ്മൾ ബാങ്കിങ് ആപ്പുകൾ, ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്ബുക്ക് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ SBI യോനോ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബാങ്കിങ് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെയും മൊബൈൽ ബാങ്കിങ് എന്ന് പറയും. അതുപോലെ തന്നെ SMS നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ മൊബൈൽ ബാങ്കിങ് എന്ന് തന്നെയാണ് പറയുന്നത്. വെയിൽ മോർ ബാങ്ക്സ് ആർ മേക്കിംഗ് ദെയർ സൈറ്റ്സ് ഈസിയർ ടു യൂസ് ഓൺ മൊബൈൽ ഡിവൈസസ് മൊബൈൽ ബാങ്കിങ് ഈസ് മോർ കോമൺലി അസോസിയേറ്റഡ് വിത്ത് ആക്സസിങ് അക്കൗണ്ട്സ് ത്രൂ ആൻ ആപ്പ്. അപ്പോൾ നിലവിലെ എല്ലാ ബാങ്കുകളും അല്ലെങ്കിൽ അധിക ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ മൊബൈൽ ബാങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളും അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇ വാലറ്റ്സ് എന്ന് പറയുന്ന ഒന്നാണ്. ഇ വാലറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മൊബൈൽ ബാങ്കിങ്ങും അതുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ഇ വാലറ്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് കാർഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ മെയ്ഡ് ഓൺലൈൻ ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ സ്മാർട്ട് ഫോൺ. ഇറ്റ്സ് യൂട്ടിലിറ്റി ഈസ് സെയിം ആസ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഇ വാലറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട്. ദെൻ ആൻ ഇ വാലറ്റ് നീഡ്സ് ടു ബി ലിങ്ക്ഡ് വിത്ത് ആൻ ഇൻഡിവിജ്വൽസ് ബാങ്ക് അക്കൗണ്ട് ടു മേക്ക് പേയ്മെന്റ്സ്. അപ്പോൾ നമുക്ക് പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ വാലറ്റ് നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് നമ്മൾ പേടിഎം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എയർടെൽ മണി, അതുപോലെ തന്നെ മൊബിക്വിക്ക്, ഫ്രീ ചാർജ്, ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ അക്കൗണ്ടുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ആണ് ഇ വാലറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇ വാലറ്റ് വൺ ക്യാൻ മേക്ക് പേയ്മെന്റ് ഫോർ ഗ്രോസറീസ്, ഓൺലൈൻ പെർച്ചേസ് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എമംഗ് അതേഴ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻ്റ് ആയിട്ടുള്ള പെർച്ചേസിംഗ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ ടിക്കറ്റ് ബുക്കിങ്ങും റിസർവേഷൻസും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ്. ഫോർ സെറ്റിംഗ് അപ്പ് ആൻ ഇ വാലറ്റ് അക്കൗണ്ട് ദ യൂസർ നീഡ്സ് ടു ഇൻസ്റ്റാൾ ദ സോഫ്റ്റ്വെയർ ഓൺ ഹിസ് ഓർ ഡിവൈസ് ആൻഡ് എൻ്റർ ദ റിലവന്റ് ഇൻഫർമേഷൻ റിക്വയർഡ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് പേടിഎം, അതുപോലെ തന്നെ ഗൂഗിൾ പേ പോലെയുള്ള പിന്നെ ആപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ഇ വാലറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇ വാലറ്റ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് പോലെ ഡെബിറ്റ് കാർഡ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ എല്ലാം യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു അപ്ലിക്കേഷൻ ആണ് ഇ വാലറ്റ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സുകൾ നമുക്ക് നടത്താവുന്നതാണ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള എം വാലറ്റ്സ്, അതായത് മൊബൈൽ വാലറ്റ്സുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാലറ്റ്സുകളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ആണുള്ളത്, ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ് എന്ന് പറയും, അതുപോലെ തന്നെ സെമി ക്ലോസ്ഡ് വാലറ്റ്സ് എന്ന് പറയും, ഓപ്പൺ വാലറ്റ്സ് എന്നും പറയും. അപ്പോൾ ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ ജബോങ്ക് അല്ലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ആപ്പുകളാണ്, ഓൺലൈൻ മെർച്ചൻസിനെയാണ് ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മളൊരു ഇ വാലറ്റ് ആയിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വാലറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ കുറച്ച് സർവീസുകൾ ഉണ്ടായിരിക്കും, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ ആ ഒരു ഗുഡ്സും സർവീസുകളും മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, ബൈ ചെയ്യാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനും കഴിയുന്നത്. അത്തരത്തിലുള്ള വാലറ്റ്സുകളെയാണ് ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ സെമി ക്ലോസ്ഡ് വാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിഎം പോലെ അല്ലെങ്കിൽ മൊബിക്വിക്ക് അതുപോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള സെർട്ടൈൻ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി ക്ലോസ്ഡ് വാലറ്റ്സ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ വൈഡായിട്ടുള്ള സർവീസുകൾ, കുറച്ചും കൂടെ വൈഡായിട്ടുള്ള പെർച്ചേസിങ് നമുക്ക് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെമി ക്ലോസ്ഡ് വാലറ്റ്സ് ആർ ആൾസോ സിമിലർ ലൈക്ക് ക്ലോസ്ഡ് വാലറ്റ്സ്. ഇറ്റ് ആൾസോ ഡസൻറ്റ് പെർമിറ്റ് റിഡീം ഓർ വിഡ്രോ ക്യാഷ്, നമുക്ക് അവിടെ വിഡ്രോ ചെയ്യാനൊന്നും സാധിക്കില്ല. ബട്ട് ഇറ്റ് അലൗസ് യൂസർ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ലിസ്റ്റഡ് മെർച്ചൻസ് ഹു ഹാവ് എ കോൺട്രാക്ട് വിത്ത് വാലറ്റ്സ് കമ്പനി. ആ ഒരു വാലറ്റ് കമ്പനിയുമായിട്ട് കോൺട്രാക്ടിൽ എത്തിയിട്ടുള്ള കുറച്ച് അധികം മെർച്ചൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഗുഡ്സും സർവീസുകളും പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ പറയുന്നത് ഓപ്പൺ വാലറ്റ്സ് ആണ്. ഓപ്പൺ വാലറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീസ് ആർ അലോ യൂസേഴ്സ് ടു റിഡീം പ്ലസ് വിഡ്രോ ക്യാഷ് നെയിംസ് ആസ് ഓപ്പൺ വാലറ്റ്സ്. ഇവിടെ നമുക്ക് ക്യാഷ് റിഡീം ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് അധികം, അതായത് മാക്സിമം സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഓപ്പൺ വാലറ്റ്സിൽ കിട്ടും. എംപേസ, വോഡാഫോണിൻ്റെ എംപേസ പോലെയുള്ള ആപ്പുകളാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്ന് ടൈപ്പ് വാലറ്റ്സുകളാണ് പറഞ്ഞത്. ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സുകളുണ്ട്, സെമി ക്ലോസ്ഡ് വാലറ്റ്സുകളുണ്ട്, ഓപ്പൺ വാലറ്റ്സുകളുണ്ട്. ക്ലോസ്ഡ് വാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെർട്ടൈൻ ആയി
ആയിട്ടുള്ള കുറച്ച് വളരെ കുറഞ്ഞ സർവീസുകൾ മാത്രമാണ് നമുക്കതിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു കമ്പനിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനിയുടെ ഗുഡ്സും സർവീസും മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. സെമി ക്ലോസ്ഡ് വാലറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാലറ്റ് കമ്പനിയുമായി കോൺട്രാക്ടിൽ എത്തിയിട്ടുള്ള മെർച്ചൻസിന്റെ എല്ലാ സർവീസുകളും എല്ലാ ഗുഡ്സുകളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പൺ വാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ മാക്സിമം റിഡീം ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനും നമുക്ക് ഈ ഒരു വാലറ്റിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഓപ്പൺ വാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് മെത്തേഡ്സ് ഉണ്ട്. സോ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.